को मार देता हूँ हेडशॉट। എടാ പച്ച മലയാളത്തിൽ പറയടാ നീ, ഹിന്ദി കിടന്ന് പറഞ്ഞ എനിക്ക് എങ്ങനെ മനസ്സിലാവുന്നേ? ആപ് മലയാളം, ഓക്കേ ആപ് മലയാളം സേ ബുലാവോ ഉമ്പി. അപ്പൊ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സവാള് ഇപ്പോൾ ഒരു ഡിയോ വേഴ്സസ് സ്കോഡ് ഡ്രാഗൺസ് കാണാൻ വേണ്ടി പോകുന്ന, അത് നമ്മുടെ ആൽഫേവ പ്ലേ ഇറങ്ങി തീർത്ത് തൂത്ത് ഒരു കിടുക്കൻ കിണങ്ങാഴ്ച മാച്ച്. ഇത് കളിക്കുന്നത് ഞാനും സ്പാർക്കും കൂടിയാണ്. വേറെ ലെവലായിട്ടൊരു മാച്ച് ആയിരുന്നു. ഏതായാലും ഗൈസ്, ഇങ്ങനത്തെ കിടുക്കും പോലത്തെ കിണങ്ങാഴ്ച മാച്ചസ് കാണാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാരാണെങ്കിൽ ജസ്റ്റ് ഗൈസ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്താൽ പവർ ആണ്. ഇങ്ങനത്തെ വേറെ ലെവലായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഗൈസ്, അതുപോലെ വളർന്ന പോലെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നമുക്ക് നൈസായിട്ട് കുറച്ചധികം റിഡീം കോഡ്സും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അതും ഒന്നും രണ്ടും അല്ല, മൂന്ന് റിഡീം കോഡാണ് ഈ ഒരു വീഡിയോയുടെ പല പല ഭാഗത്തായിട്ട് ഞാൻ ഒളിപ്പിച്ച് 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 പതുക്കി പതുക്കി വെച്ചിരിക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് എന്താണ് ആ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഒരു ലൈക്ക് കൂടെ തരിക. അതിൻ്റെ കൂടെ തന്നെ നൈസ് എന്താണ് ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പതുക്കി വെച്ചിട്ടുള്ള ആ റിഡീം കൂടെ നൈസായിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് റിഡീം ചെയ്തിട്ട് നിങ്ങൾക്കത് ഗെയിമിനകത്ത് ഡയമണ്ടോ എലൈൽ പാസോ എന്തൊക്കെ വേണമെങ്കിൽ ആയിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്കാണ് ആ ഒരു റിഡീം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്നാലും ഗൈസ് സാർ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഞാനത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, എന്നാലും ഗൈസ് മൂന്ന് വിന്നറാണ് ഈ ഒരു വീഡിയോക്ക് ഉണ്ടാകാൻ പോകേണ്ടത്. സോ നൈസ് എന്താണ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ ഗൈസ് വേറൊരു കാര്യം പറഞ്ഞു തരാം. ഇന്ന് കിട്ടേണ്ട ആൾക്കാരാണെങ്കിൽ ഒന്ന് പേടിക്കേണ്ട, നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനകത്ത് ഫസ്റ്റ് തന്നെ വന്ന് കണ്ടിട്ട് ആ ഒരു റിഡീം കോഡും കാര്യങ്ങളൊക്കെ വാങ്ങി പറക്കി തൂത്ത് വരെ മെസ്സ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, എന്തായാലും ഗൈസ് മാച്ചിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു മിൾട്ടിയസ് എല്ലാം ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു മൊത്തം ആൾക്കാരായിരിക്കും. സത്യം പറഞ്ഞാൽ ആൾക്കാരുണ്ടായിരുന്നു. അവിടുന്ന് നൈസായിട്ട് മാറി ഇറങ്ങിയിട്ട് മേളിലേക്ക് നോക്കുന്ന സമയത്ത് ആടാ കിടക്കുന്ന മെഡിക്കറ്റ് പിന്നല്ല. ഓക്കെ, അത്യാവശ്യം മെഡിക്കറ്റും കാലൊക്കെ എടുത്ത ശേഷം നോക്കുമ്പോഴത്തേക്ക് മേളിൽ ഒരു അനങ്ങാൻ നിൽക്കുന്നു, ഒന്നും നോക്കിയില്ല. ആ ഒരു സ്കാർ വശം ഡാമേജ് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കും അവ അനങ്ങാൻ നിന്ന് അല്ലായിരുന്നു, നമ്മൾക്ക് വേണ്ടി സ്കോപ്പ് ചെയ്ത് നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു. പക്ഷേ സ്കാട്ട് വാഴ നൈസായിട്ടുണ്ടാ ഒന്ന് നോക്കാതെ കയറി വന്നു. അട്ടി എന്ന് വെച്ചാൽ കിണ്ണങ്കാച്ചി അടിയായിരുന്നു, അവൻ്റെ കിളി വാരിന്ന് ഉറപ്പാണ്. ഓക്കെ, എന്നാലും ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പൊന്നു സ്മാർക്ക് ഇവിടെ അത് നേരം നിൽക്കട്ടെ, പണി കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ടെന്ന് അവരുടെ ആവത് പറഞ്ഞത്. പക്ഷേ ഗൈസ് അവൻ എവിടെ കേൾക്കാൻ, കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും ആ ഒരു ടീമേറ്റ് എങ്ങോട്ട് ഓടിപ്പോയി, ടീമേറ്റ് അല്ല ആ ചത്ത് വീണതിൻ്റെ ടീമേറ്റ് ആയിരുന്നു. അവൻ വന്ന് നമ്മുടെ കൈ കൂടി എത്തപ്പോഴത്തേക്കും ആ തീർന്നു എന്ന് വിചാരിച്ച് ഒന്ന് ശ്വാസം വിടുന്ന സമയം കൊണ്ട് സ്പാർക്ക് അവിടെ വീണെടുക്കുന്നു. എൻ്റെ സ്പാർക്കിനെ തുടർന്നോളാം എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ അടിയായിരുന്നു ആ ഒരു സ്കോഡ്. ആദ്യം തന്നെ വൈപ്പായി മാസ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കല്ല ഗൈസ്, ആ മൂന്ന് പേരെയും ചുമ്മാ കാലവരിലേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വന്തം ഗൈസ് ഈ ഒരു സമയത്ത് ഒരു ലൈക്ക് ചെയ്യാത്ത മച്ചന്മാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, നിങ്ങൾക്കൊന്ന് നഷ്ടപ്പെടാനല്ലോ. ഓക്കെ, അതിനുശേഷം ഗൈസ് നമ്മുടെ ടീമിനെ റിവൈവ് ചെയ്ത ശേഷം ഉണ്ടൊക്കെ നൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ചത്ത സ്ഥലത്ത് വന്നിറങ്ങ് നിന്റെ ലൂട്ട് തന്നെ നീ എടുത്തോ അതായിരിക്കും ബെറ്റർ. ഇൻ കേസ് നിങ്ങൾ ചെയ്തൊരു മണ്ടത്തിലാണ്, അതായത് ഇപ്പോൾ നമുക്ക് നൈസ് എന്താണ് ആ ഒരു പറന്ന് മണ്ടയ്ക്ക് നിറങ്ങുന്ന സമയത്ത് തന്നെ ഏതൊക്കെ ഒരു എരുമിനെ കാണും, ആ ഒരു എരുമയുടെ ചോട്ടിൽ പോയിട്ട് അവൻ്റെ ആ ഒരു കിട്ടുന്ന പിസ്റ്റിൽ വെച്ച് അവനെ കൊല്ലാം എന്നൊരു ഓവർ കോൺഫിഡൻസ് കാണിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ദൈവത്തോത്ത് അത് ചെയ്യാതിരിക്കുക നൈസർ. എന്താണ് നമ്മൾ ചത്തിട്ടുള്ള നമ്മുടെ പെട്ടീൻ്റെ അടുത്തേക്ക് തന്നെ പോയിട്ട് ആ ഒരു ലൂട്ട് പറക്കുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും, കാരണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഓൾറെഡി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഗൈസ് കാട്ട് ബോട്ടിനെ പോലെ കയറി വന്നപ്പോൾ തന്നെ യോമ്പ് വെച്ച് കുത്തിപ്പിടിച്ച് നൈസായിട്ട് കില്ലെടുത്ത് മെസ്സ് കാണിച്ച് എന്താണ് കിൽ ഫീൽഡിൽ മീ ഗെയിമർ എന്ന പേര് കാണിച്ചപ്പോഴത്തേക്കും എനിക്ക് ഉറപ്പാണ് നമ്മുടെ ഈ ഒരു ലോബിക്കകത്തുള്ള മിക്കവാറും ആൾക്കാരൊന്ന് പേടിച്ച് വരണ്ട് കളി, കാരണം ഗൈസ് ആരാണ് കളിക്കുന്നത്? കേരള വല ബെഡാ പ്രോ പ്ലെയർ മീ ഗെയിമർ. ഓക്കെ, അവർക്ക് പിടിച്ച് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നൈസ് എന്താണ് അതൊരു നാക്കം കൂട്ടുന്ന പോലെ കുറച്ച് ഗ്ലൂവാളും കല്ലൊക്കെ വാങ്ങിയിട്ടാണ് നമ്മുടെ കളി മുമ്പോട്ട് പോകുന്നത്. സോ ഗൈസ് ഈ ഒരു സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിനൊരു സ്പെഷ്യൽ കാരണം കൂടെ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ റീസെന്റ് അപ്ലോഡ് ചെയ്തൊരു ഗെയിം പ്ലേ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആ ഒരു വീഡിയോസിന് ഐ മീൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു മാസം എനിക്ക് എത്ര ദിവസം നൈസായിട്ട് 15 ദിവസമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ 3 ദിവസം കൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനൊക്കെ കൂടുതൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റവന്യൂ ഏതെങ്കിലും ഒരു ചാരിറ്റി വർക്ക്സിന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കമൻറ്റ് ബോക്സിനകത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു വീഡിയോയുടെ തൊട്ട് ബാക്കിലായിട്ടുള്ള വീഡിയോ ഏതാ നോക്കുക, ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസുകളെ അറിയാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ ഗൈസ് ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഐ മീൻ എക്സ്ട്രാ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കുറച്ച് പിക്സ് കാര്യങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ താല്പര്യമുള്ളത് ഇൻസ്റ്റഗ്രാമിലാണ്. സോ നൈസായിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് അതായത് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഫോളോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. നമുക്ക് ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് എന്ത് വേണമെങ്കിലും കയറി ചെയ്യാം, എന്തും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്ത് 1752 രൂപ അത്രയും കണ്ടാൻ തോന്നുന്നു. ഓക്കെ, ആ ഒരു എമൗണ്ട് നമ്മൾ അവർക്ക് GPay വഴി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓക്കെ ഒരു ഇതൊക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ടവർ, അത് എനിക്കുള്ളതല്ല നിങ്ങൾക്കുള്ളതാണ്. സോ നൈസായിട്ട് നിങ്ങൾ ഓരോരുത്തരുമാണ് ആ ഒരു ഫണ്ട് ഇട്ടത്. സോ നിങ്ങളെ കൊണ്ട് നൈസ് എന്താണ് കയ്യിൽ 1 രൂപ പോലും എടുക്കുക ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അത്ര വലിയൊരു ഉപകാരം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഗൈസ് നൈസായിട്ട് എന്താണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്രയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്താണ് വളരെ സന്തോഷമായിരിക്കും. ഓക്കെ, എന്തായാലും ഗൈസ് മാത്സിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ 4 കില്ലെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മേളിലേക്ക് പോകുന്ന സമയത്ത് സ്പാർക്ക് പറയുന്നുണ്ട് ആ ഒരു ബൈക്ക് എടുത്ത് വരുന്നു. അപ്പോൾ ചോദിച്ചു ചേട്ടാ നീ അല്ലേടാ ബൈക്ക് എടുത്ത് വരുന്നത്, അതിനിടയ്ക്ക് വേറെ ഏത് ബൈക്ക് നോക്കുമ്പോഴത്തേക്കും അവൻ ഒരു ഗ്ലൂ ആൾ ഇട്ടു, അവൻ തന്നെ എൻ്റെ ഗ്ലൂ ആൾ പൊട്ടിച്ചു. ചേട്ടാ കാട്ടുവിടലേ, ഞാൻ ഇടുന്ന ഗ്ലൂ ആൾ പൊട്ടിക്കാൻ വേണ്ടി അവൻ
അവൻ ആ വണ്ടി എടുത്തിരുന്നത് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെ ആരും ഗ്ലൂ വാൾ പൊട്ടിച്ചാൽ അവരെ പറയാത്തൊന്നുമില്ല. മേളിലൊക്കെ ഫുള്ള് ടീമാണ്. എപ്പോഴും കളി വരാം. ഒരു കിടുക്കുമ്പോഴത്തെ ഫൈറ്റ് ചാൻസ് കാണുന്നുണ്ട്. കിടുക്കുമ്പോൾ തന്നെ അവൻ ഇപ്പൊ ഒരു കോമഡി എടുക്കും. അതായത് അവന്റെ വണ്ടി, ഐ മീൻ അവന്റെ ആ ഒരു ബൈക്ക് കുടുങ്ങിക്കിടന്നിട്ടാണ് അവൻ പട്ടിയെ പോലെ നമ്മുടെ നടി കൊണ്ട് ചാകുന്നു. ഓക്കെ, അവനെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അതിനനുസരിച്ച് നമ്മുടെ ടീമേറ്റ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതിനനുസരിച്ച് എന്താണ് ആ ഒരു സോണിന് അന്ന് വൺ ബൈ വൺ ആയിട്ട് ഓടി വരുന്ന സീൻ കാണാം. പാറയാണ് അവൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അത്യാവശ്യം ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അവൻ എന്താ കേസ് അടുത്ത എന്താണ് ആ ഒരു സ്കൈലിൽ ഇട്ട് മറ്റേ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും സ്കോപ്പ് ഒന്നും, ഐ മീൻ പ്രിസൈസ് ഓഫ് സ്കോപ്പ് ആണെങ്കിൽ പോലും ഡിഫോൾട്ട് ആണെങ്കിൽ പോലും ഒന്നും അവനെ നെഞ്ചത്തേക്ക് കൊള്ളുന്നില്ല. നമ്മുടെ ഫ്രീഫയറിന്റെ വലിയൊരു സംഭവം തന്നെയാണല്ലോ. അധികം ആ സ്കോപ്പിനും കെണിനും പ്രാധാന്യമൊന്നുമില്ല. ചുമ്മാ സ്കോപ്പ് ചെയ്യാൻ തന്നെ അത്യാവശ്യം ബോഡി തന്നെ കൊള്ളു. ഓക്കെ, അത്യാവശ്യം ആൾക്കാരൊക്കെ തീർന്ന് വിചാരിച്ച് ലൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുത്തരവിടെ നിന്ന് ഓടുന്നുണ്ട്. 18 വെച്ച് ഡാമേജും കൊടുക്കുന്നുണ്ട്. പക്ഷേ കേസ് എനിക്ക് മനസ്സിലായി സോണിന് പുറത്താണ്. പെട്ടെന്ന് പിടിക്കാം. എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ ഓടി ചെന്നിട്ട് അവർ തങ്ങിക്കിടക്കുന്ന ബൈക്കുണ്ടല്ലോ അതിനകത്തേക്ക് ചാടിക്കയറുന്ന ഒരു സീൻ. എന്തിൻ്റെ കേടാ അങ്ങനെ ചുമ്മാ ഒരുത്തത്? അവർ സ്കില്ലുണ്ടായിട്ടും ബൈക്കിനകത്ത് അവിടെ തങ്ങി നിന്നിട്ടാണ് ആദ്യമുള്ളവനെ നമ്മൾ കൊന്നത്. പിന്നെ രണ്ടാമത്തെ ഒരുത്തത് അതേ മണ്ഡലം കാണിക്കുവാണെങ്കിൽ എന്തോ പറയണ്ട. ഓക്കെ, അവരുടെ ടീമേറ്റ് പറഞ്ഞിട്ട് എവിടെ കാട്ടുവിടലേ, അങ്ങനെയാണോ ഞാൻ ചത്തെ, അത് കണ്ടിട്ടെങ്കിൽ നിനക്ക് അത് മനസ്സിലായിക്കൂടെ എന്നവൻ പറയുന്നുണ്ടായിരിക്കും. ഇൻ കേസ് കേസ് ഞാനായിരുന്നെങ്കിൽ എൻ്റെ ടീമേറ്റിനോട് കാറി കുഴിപ്പോ ചേട്ടാ പറഞ്ഞതായിൻ്റെ മോനെ അയച്ചിട്ട് ഞാൻ കയറി ചത്തെടുത്ത് നിനക്ക് വെച്ച് ആകാൻ നാണമില്ലേ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. ഓക്കെ, എന്തൊക്കെ സിഗ്നത്തെ കുറച്ച് ക്രേസി ആയിട്ട് കളിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ സ്കോഡിലുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇൻ കേസ് കേസ് എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ കറൻ്റ് ഫ്രീ ഫയർ ഒക്കെ ഉള്ളൂ. എന്നെ വെച്ചാൽ എന്താണ് ഒന്ന് കുറച്ചിട്ട് നൈസായിട്ട് ഇപ്പോൾ വീഡിയോസിൻ്റെ എണ്ണം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ വളരെ കുറവാണ്. അവരുടെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് ബ്രോ വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത, കുറേ ഡിലേ ആകുന്നുണ്ടല്ലോ, ഡെയിലി 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 വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കേസ് എനിക്ക് പക്കയായിട്ടൊരു ഉത്തരവുണ്ട്. കാരണം എന്താണ്, എനിക്ക് എല്ലാവർക്കും എക്സാം കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ എഫോർട്ട് ഇട്ട് വീഡിയോ ഇട്ടാൽ തന്നെ നൈസായിട്ട് എന്താണ് ആ ഒരു ഒരു ഗുമ്മു പോവും. അതാണ് ഡെയിലി ഡെയിലി വീഡിയോ കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും. സോ നൈസായിട്ട് എന്താണ് ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോ, ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ എന്നൊക്കെ ആവുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്കൊരു സമയം കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, എനിക്ക് എന്താണ് ഗൈസ് വീഡിയോ അപ്ലോഡ് ചെയ്ത് എനിക്ക് പൈസ കിട്ടും. പൈസയിലല്ല കാര്യം, എന്താണ് എൻ്റെ പിള്ളേർക്ക് എൻ്റെ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റണം. അതുവേണ്ടിയാണ് ഞാൻ നൈസായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ നൈസായിട്ട് ഇങ്ങനെ എന്താണ് ആഴ്ച മൂന്ന് വീഡിയോ അല്ലെങ്കിൽ ആഴ്ച രണ്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് നൈസായിട്ട് എന്താണ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കാൻ പറ്റും. അതേപോലെ കേസ് നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ നൈസായിട്ട് എന്താണ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസരം കിട്ടുമ്പോഴത്തെ വീഡിയോ വരുമ്പോൾ അതത്ര ഹാപ്പിനെസ് ആയിരിക്കും. ഓക്കെ, അതേപോലെ കേസ് എന്താണ് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എഡിറ്റിംഗിൽ എനിക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വീഡിയോ കണ്ടന്റ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇനി പറഞ്ഞാൽ എന്താണ് എഡിറ്റിംഗിൽ കുറച്ചുകൂടി ഗുമ്മായിട്ട് ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നൈസായിട്ട് എന്താണ് കുറച്ച് കണ്ടന്റ് റിച്ച് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കണ്ട് ചെയ്യുക എന്നൊക്കെ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ബ്രേക്ക് എടുക്കുന്നത്. ഏതൊക്കെ സമയം ഈ അടുത്ത വീഡിയോ ഇട്ട് നൈസായിട്ട് എന്താണ് കുറച്ച് എഡിറ്റിംഗ് പരമായിട്ട് കുറച്ച് മെസ്സ് കാണിക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. ഇൻ കേസ് കേസ് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളൊരു നല്ല എഡിറ്ററാണ്, GFX വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നൈസായിട്ട് എന്താണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറച്ച് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടണം. അതേപോലെ എനിക്ക് ഒരുപാട് തംബ്നെയിൽസ്, അതൊരു ഡിസ്കോർഡ് സേവർ ന്യൂ ഓർഡർ തുടങ്ങുന്നുണ്ട്. പഴയ ഒരു സേവർ ഇപ്പോൾ യൂസ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാര്യം പറയുവാണെങ്കിൽ എന്താണ് ആ ഒരു സേവറിനകത്ത് പണ്ട് തുടങ്ങിയതാണ്, ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു, അതുകൊണ്ട് പൊടിതട്ടിയെടുക്കാൻ വേണ്ടി വേറൊരു ഡിസ്കോർഡ് സേവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ യെസ് ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം മെസ്സേജ്. ഓക്കെ, ഈ ഒരു സമയത്ത് ഞാൻ ചത്തു എന്ന് വിചാരിച്ചാണ്. സത്യം പറഞ്ഞാൽ എന്താണ് ഒരു കില്ലൊക്കെ എടുത്ത് മെസ്സ് കാണിച്ച് ഗ്ലൂ ആൾട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മേളി നടയുടെ വന്ന് സോറൈസ് എന്താണ് കവർ എടുത്ത് അടിക്കാൻ പറ്റും നിൽക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഗൈസ് ഒന്നും നോക്കിയില്ല. സോണിന് പുറത്തോട് ഓടാതെ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഏത് VSS വെച്ച് ഗൈസ് ആ പന്നിയാണെങ്കിൽ ഞാൻ VSS ചടിച്ച് നോക്കാക്കി കളഞ്ഞു. ഗൈസ് എൻ്റെ മോനെ വിഷമായി പോയി. ഓക്കെ, ഏതൊക്കെ ഇവർ ദാരുണമായിട്ട് ഞാൻ മരിക്കുമോ അവൻ രക്ഷിക്കുമോ എന്ന് നോക്കുമ്പോഴത്തേക്കും ഗൈസ് അവൻ അപ്പുറത്തെ പറമ്പിലെത്തി ഞാൻ ഇവിടെ ദാരുണമായിട്ട് പെടഞ്ഞ് 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 ചത്തു. ഗൈസ് എൻ്റെ മോനെ ഒറ്റത്രയുള്ള അത്ര ഏഴ് ആൾക്കാർ മാത്രം, ഏഴ് ആൾക്കാർ മാത്രം അത്രേ ഉള്ളൂ. ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല, സുഖസുന്ദരമായിട്ട് കളിക്കാം. പയ്യെ കളിച്ചാൽ പയ്യെ സീതേ സീതേ സേ പ്ലേക്കർ യാർ സീതേ സേ പ്ലേക്കർ സീതേ സീത അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. വൺ ഡൗൺ ടു ഡൗൺ. ഡൗൺ ആണോ നീ ആ രണ്ടാമത്തെ അടിച്ചില്ല ആ സെയിം വീടിന്റെ മണ്ടയ്ക്ക് ഒരുത്തം കയറി നീ അവിടെ കിടക്കും ഇരിക്കും എന്തിനു ചെയ്യും അഞ്ച് പേരും നിന്റെ കിളിക്കൂട് പറയില്ലേ അതില്. നമുക്കൊരു കാര്യം ചെയ്യും, ഇവനെ ലോബിയിലേക്ക് വിളിച്ചാലോ രാജൻ തെറി വിളിക്കാം. ഏരേ യാർ ഹലോ ഹലോ അപ്പ കൈസേ ഹൈ ഭയ്യാ ഹാക്കർ ഏക്യാ വൺ ടാപ്പ് മാർനേ കേ മേരാ ടീംമേറ്റ് കേ ഏക് സിർ ഹോ ഗയാ ബ്രെയിൻ ടു ക്യാ ഭയ്യാ ക്യാ തും ജൈസേ ബഹുത് കോ മാർ ദേതാ ഹൂൻ ഹെഡ്ഷോട്ട്.
എടാ പച്ച മലയാളത്തിൽ പറയടാ, നീ ഹിന്ദി കടന്ന് പറഞ്ഞ എനിക്ക് എങ്ങനെ മനസ്സിലാവുന്നേ? ആപ് മലയാളം, ആപ് മലയാളം സേ ബുലാവോ. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ?